ലോകത്തെ നടുക്കിയ അതിവിദഗ്ധ സാങ്കേതിക ഓപ്പറേഷനുകളിലൂടെ ഹിസ്ബുള്ളയുടെയും മറ്റ് ഭീകര ശൃംഖലകളുടെയും അടിസ്ഥാനം ഇളക്കിയ ആക്രമണ പദ്ധതികൾക്ക് ശേഷം പ്രതികരണം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹുവിന്റെ പ്രസ്താവനയിലേക്ക്, ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞുകയറി ഇസ്രായേലിന്റെ ആളുകളെ കൊലപ്പെടുത്തി, ഞങ്ങളുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു, കുഞ്ഞുങ്ങളെ ജീവനോടെ കത്തിക്കുകയും നിരവധി അമേരിക്കക്കാർ ഉൾപ്പെടെ 255 നിരപരാധികളെ ബന്ദികളാക്കുകയും ചെയ്തു. ഒരു ദിവസത്തിന് ശേഷം ഒക്ടോബർ 8 മറ്റൊരു ഇറാനിയൻ തീവ്രവാദ പ്രോക്സി ഹിസ്ബുള്ള യാതൊരു പ്രകോപനവുമില്ലാതെ ഇസ്രായേലിനെ ആക്രമിച്ചു. അവർ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് മിസൈലുകളും റോക്കറ്റുകളും തൊടുത്തുവിട്ടു. അവർ 60,000 ഇസ്രായേലികളെ ലെബനൻ അതിർത്തിയിലെ അവരുടെ വീടുകൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കുകയും സ്വന്തം മണ്ണിൽ അവരെ അഭയാർത്ഥികളാക്കുകയും ചെയ്തു. പിന്നീടുള്ള മാസങ്ങളിൽ ഒരു ദിവസം പോലും അവർ ഞങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് വിരമിച്ചിട്ടില്ല. ഒരു രാജ്യത്തിനും തങ്ങളുടെ നഗരങ്ങളിലേക്ക് അലക്ഷ്യമായ റോക്കറ്റ് ആക്രമണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. ഇസ്രായേലിനും അത് അംഗീകരിക്കാൻ കഴിയില്ല. സുരക്ഷ പുനഃസ്ഥാപിക്കുന്നതിനും ഇസ്രായേലിന്റെ ആളുകളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയ്ക്ക് ഞങ്ങൾ ആരും വിചാരിക്കാത്ത പ്രഹരങ്ങൾ ഏൽപ്പിച്ചു. ഹിസ്ബുള്ളയ്ക്ക് ഇനിയും ഞങ്ങളുടെ സന്ദേശം മനസ്സിലായില്ലെങ്കിൽ അത് അവർ മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി.